പണ്ട് വിജയ് ചിത്രങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എത്ര ദിവസം തിയേറ്ററുകളിൽ സിനിമ ഓടി എന്നതിനെ കുറിച്ചായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയിരിക്കുകയാണ്. ഇന്ന് കോടികളുടെ കണക്കാണ് സിനിമയുടെ വിജയവും പരാജയവും ഒക്കെ നിർണയിക്കുന്നതും. കൂടാതെ എത്ര ഷോ കളിച്ചു എന്നതിനെ കുറിച്ചും ഒക്കെ അതിന്റെ വിജയ ഘടകങ്ങൾ ആകുന്നു. കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഷോ കൗണ്ടുകൾ സിനിമയുടേതായി നമ്മൾ വിജയ കണക്കുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ കണക്കുകൾ നോക്കുമ്പോൾ 10,000 ഷോകൾ തികച്ച മോഹൻലാൽ മമ്മൂട്ടി ചിത്രം ങ്ങളുടെ ഒരു താരതമ്യം നോക്കുകയാണ്. 2010 മുതൽ 10,000 ഷോകൾ കളിച്ച മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഇവയൊക്കെയാണ്. 10,000 ഷോകൾക്ക് മുകളിൽ കേരളത്തിൽ കളിച്ച മോഹൻലാൽ ചിത്രങ്ങൾ 2010 മുതലുള്ളത് ഇതൊക്കെയാണ്. ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ദൃശ്യം, ഒപ്പം, പുലിമുരുകൻ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, വെളിപാടിന്റെ പുസ്തകം, വില്ലൻ, കായംകുളം കൊച്ചുണ്ണി, ഒടിയൻ, ലൂസിഫർ, ഇട്ടിമാണി. അതേസമയം 10,000 മുകളിൽ ഷോകൾ കേരളത്തിൽ നിന്നും മാത്രം 2010 മുതൽ മമ്മൂട്ടിയുടേതായി കളിച്ച സിനിമകൾ ഇതൊക്കെയാണ്. പോക്കിരി രാജ, ഭാസ്കർ ദ റാസ്കൽ, ദ ഗ്രേറ്റ് ഫാദർ, മാസ്റ്റർ പീസ്, എബ്രഹാമിന്റെ സന്തതികൾ, മധുര രാജ, ഉണ്ട, മാമാങ്കം, ഷൈലോക്ക്. മോഹൻലാലിന് 12 ചിത്രങ്ങളാണ് 10,000 ഷോകൾക്ക് മുകളിൽ 2010 ശേഷം കളിച്ചിരിക്കുന്നത്. മമ്മൂട്ടിക്ക് 9 സിനിമകളും. വിജയ ഘടകങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഷോ കൗണ്ടുകളും ഉൾപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്നും മാത്രം ഇത്രയും സിനിമകൾക്ക് ഇവർക്ക് 10,000 മുകളിൽ ഷോകൾ കളിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ്. അതിൽ മോഹൻലാലിന് സിനിമകളുടെ എണ്ണത്തിൽ കൂടുതലും ഉണ്ട്.